ഡെയിലി കേരള സിലബസിന്റെ പുതിയ അധ്യായത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എല്ലാവരും സുഖമായിട്ടിരിക്കുകയാണോ? കഴിഞ്ഞ ക്ലാസ്സിലെല്ലാം പഠിച്ചിരുന്നോ? വാട്ട് ഡു യു ലേൺ ഇൻ ദ പാസ്റ്റ് ക്ലാസ്? ഡു യു ഓൾ റിമെമ്പർ വാട്ട് വി ലേൺ? വി ലേൺ അബൌട്ട് പ്ലാന്റ്സ് ആൻഡ് ഇറ്റ്സ് എഡിബിൾ പാർട്സ്, ദെൻ ഫോട്ടോസിന്തസിസ്. ഇസ്ന്റ് ഇറ്റ് ഓക്കെ? ടുഡേ വി ആർ ഗോയിങ് ടു ലേൺ ദ റെസ്റ്റ് ഓഫ് ദി ലെസൺ. ക്ലോറോഫിൽ, ദ ഗ്രീൻ കളർഡ് പിഗ്മെന്റ് seen in plants is chlorophyll. എന്താണ് chlorophyll? സസ്യങ്ങളിൽ കാണുന്ന പച്ച നിറമുള്ള വർണ്ണകമാണ് ഹരിതകം. The green colored pigment seen in plants is chlorophyll. Chlorophyll absorbs the sunlight needed for photosynthesis. It is present more in the leaves. ഫോട്ടോസിന്തസിന് ആവശ്യമുള്ള സൺലൈറ്റ്, സൂര്യപ്രകാശം അബ്സോർബ് ചെയ്യുന്നു. ആര്? ക്ലോറോഫിൽ. ആഹാര നിർമ്മാണത്തിന് ആവശ്യമായ സൂര്യപ്രകാശത്തെ ആഗിരണം ചെയ്യുന്നത് ക്ലോറോഫില്ലാണ്. ക്ലോറോഫില് കൂടുതലുള്ളത് എവിടെയാണ്? ലീവ്സ്, ഇലകളില്. ആർ ഓൾ ലീവ്സ് ഗ്രീൻ ഇൻ കളർ? എല്ലാ ഇലകളും പച്ച നിറത്തിലുള്ളവയാണോ? നിങ്ങൾ പല തരത്തിലുള്ള ഇലകൾ കണ്ടിട്ടില്ലേ? എല്ലാ ഇലകൾക്കും പച്ച നിറമാണോ ഉള്ളത്? അല്ല. പലതരത്തിലുള്ള കളേഴ്സ് ഉണ്ട് അല്ലെ? പല കളേഴ്സ് ഉണ്ട്. റെഡ് ഉണ്ട്, ഓറഞ്ച് ഉണ്ട്, യെല്ലോ ഉണ്ട്. നമ്മൾ ഈ നട്ട് വളർത്തുന്ന ചെടികളില്ലേ, ഇലച്ചെടികള്, അതിനൊക്കെ വെറൈറ്റി കളേഴ്സ് ഉണ്ട് അല്ലേ? വെറൈറ്റി കളേഴ്സ് ആണ് അതിന്റെ. അതുപോലെ എല്ലാ ഇലകൾക്കും ഗ്രീൻ നിറം മാത്രമല്ല. Haven't you seen the red amaranthus? Does photosynthesis take place in them? Try this experiment. നിങ്ങൾ ചുവന്ന ചീരയുടെ ഇല കണ്ടിട്ടില്ലേ? ചുവന്ന ചീരയിൽ എന്താണ് ലീഫിന്റെ കളറ്? ചുവപ്പ്, റെഡാണ് അല്ലേ? അപ്പൊ ചുവന്ന ചീരയിൽ ഫോട്ടോസിന്തസിസ് നടക്കുന്നില്ലേ? നമുക്ക് നോക്കാം. ട്രൈ ദിസ് എക്സ്പെരിമെന്റ്. ഫോർ ദിസ് എക്സ്പെരിമെന്റ് വി നീഡ് ലീഫ് ഓഫ് റെഡ് അമരാന്തസ്, ദെൻ ബ്ലോട്ടിംഗ് പേപ്പർ. റബ് ദി ലീഫ് ഓഫ് റെഡ് അമരാന്തസ് ഓൺ എ ബ്ലോട്ടിംഗ് പേപ്പർ. Observe the color change in the paper. Analyze the observations. Write down the notes of the experiment in your science diary. Can you guess what color it will turn out? It will turn out into green color. Adu ningale aa experiment cheythu nokkanam. Adu pachcha niramagum. Blotting paper la nammala rub cheyumbam adu pachcha niramagum. Didn't you realize that red amaranthus has chlorophyll? അപ്പൊ നിങ്ങൾക്ക് മനസ്സിലായോ, റെഡ് അമരാന്തസ് അതായത് ചുവന്ന ചീരയില് എന്തുണ്ട്? ക്ലോറോഫിൽ ഉണ്ട്. നെക്സ്റ്റ്, ഡിഫറെന്റ് കളേഴ്സ്. ഒബ്സർവ് ദി പിക്ചർ. ബിസൈഡ്സ് ക്ലോറോഫിൽ, അതർ പിഗ്മെന്റ്സ് ആർ ഓൾസോ പ്രസന്റ് ഇൻ പ്ലാന്റ്സ്. ഹെൻസ് ലീവ്സ് വിത്ത് എ പിഗ്മെന്റ് സാൻഡോഫിൽ അപ്പിയർ യെല്ലോ ഇൻ കളർ. ദോസ് വിത്ത് കരോട്ടിൻ അപ്പിയർ യെല്ലോയിഷ് ഓറഞ്ച്. ആൻഡ് ദോസ് വിത്ത് ആന്തോസയാനിൻ അപ്പിയർ റെഡ് ഇൻ കളർ. ഇതിൽ നിന്ന് നമുക്ക് എന്ത് മനസ്സിലായി? There are three other pigments. Which are they? സാൻഡോഫിൽ, കരോട്ടിൻ ആൻഡ് ആന്തോസയാനിൻ. സാൻഡോഫിൽ ഗിവ്സ് യെല്ലോ കളർ, ദെൻ കരോട്ടിൻ ഗിവ്സ് യെല്ലോയിഷ് ഓറഞ്ച് കളർ, ആൻഡ് ആന്തോസയാനിൻ ഗിവ്സ് റെഡ് കളർ. കാരറ്റ്, കാരറ്റിന് ഓറഞ്ച് കളർ ആണല്ലേ? കാരറ്റില് കരോട്ടിൻസ് ആണ് അടങ്ങിയിരിക്കുന്നത്. കാരറ്റില് ഏത് പിഗ്മെന്റ് ആണ്? കരോട്ടിൻ. അതുപോലെ ബീറ്റ്റൂട്ട്, ബീറ്റ്റൂട്ടിൽ ഏത് പിഗ്മെന്റ് ആയിരിക്കും? ആന്തോസയാനിൻ. ബനാന, ബനാനയിൽ ഏത് പിഗ്മെന്റ് ആയിരിക്കും? സാൻഡോഫിൽ. ഹേ, ആർ പിഗ്മെന്റ്സ് പ്രസന്റ് ഓൺലി ഇൻ ലീവ്സ്? ലീവ്സിൽ മാത്രമാണോ പിഗ്മെന്റ്സ് അടങ്ങിയിരിക്കുന്നത്? അല്ല അല്ലേ? ഇൻ യുവർ സയൻസ് ഡയറി എക്സ്പ്ലെയിൻ ദ റീസൺ ഫോർ ദ റെഡ് കളർ ഓഫ് ഹിബിസ്കസ് ആൻഡ് ദ യെല്ലോ കളർ ഓഫ് സൺഫ്ലവർ. എന്താണ്? ചെമ്പരത്തി പൂവ് ചുവന്നിരിക്കാനും സൂര്യകാന്തി പൂവ് മഞ്ഞ നിറത്തിലിരിക്കാനും എന്താണ് കാരണം? മനസ്സിലായോ നിങ്ങൾക്ക്? അതായത് സൂര്യകാന്തി പൂവില് എന്താണ് ഏത് പിഗ്മെന്റ് ആണുള്ളത്? സാൻഡോഫിൽ. അതുപോലെ ചെമ്പരത്തി പൂവിലോ? ആന്തോസയാനിൻ. പിഗ്മെന്റ്സ് ഗിവ് കളർ ടു ലീവ്സ്, സ്റ്റെംസ്, ഫ്ലവേഴ്സ് ആൻഡ് ഫ്രൂട്ട്സ്. പിഗ്മെന്റ്സ് ഗിവ് കളർ ടു ലീവ്സ്, സ്റ്റെംസ്, ഫ്ലവേഴ്സ് ആൻഡ് ഫ്രൂട്ട്സ്. അതായത് ഇലകൾക്കും തണ്ടുകൾക്കും പൂക്കൾക്കും പഴങ്ങൾക്കും എല്ലാം നിറം നൽകുന്നത് പിഗ്മെന്റ്സ് ആണ്, വർണ്ണകങ്ങളാണ്.
Listen to what Baiju said to his teacher. Teacher, I have grown some plants in my bedroom. Won't there be enough oxygen released by the plants inside the house? എന്താണ് ബൈജു പറഞ്ഞിരിക്കുന്നത് ടീച്ചറിനോട്? ആ, ഞാൻ എൻ്റെ വീട്ടിലെ ബെഡ്റൂമിൽ കുറച്ച് ചെടികൾ വളർത്തിയിട്ടുണ്ട്. ചെടി പുറത്തു വിടുന്ന ഓക്സിജൻ വീടിനകത്ത് നന്നായിട്ട് കിട്ടുമല്ലോ എന്നാണ് ബൈജുവിന്റെ സംശയം. ടീച്ചറിനോട് പറയുവാണ്, വാട്ട് ഇസ് യുവർ റെസ്പോൺസ് ടു വാട്ട് ബൈജു സെഡ്? ബൈജു പറഞ്ഞതിനോട് നിങ്ങൾ യോജിക്കുന്നുണ്ടോ, അല്ലെങ്കിൽ നിങ്ങളുടെ ഉത്തരം എന്താണ്? അവന്റെ സംശയത്തിന് നിങ്ങൾക്കുള്ള ആൻസർ എന്താണ്? ആക്ച്വലി വീടിനുള്ളിൽ ചെടി വളർത്തുന്നത് നല്ലത് തന്നെയാണ്, കാരണം ഓക്സിജന്റെ അളവ് കൂടുന്നുണ്ട്. ബട്ട് രാത്രിയിൽ ഫോട്ടോസിന്തസിസ് നടക്കുന്നില്ല. എന്താണ് കാരണം? രാത്രിയിൽ ഫോട്ടോസിന്തസിസ് നടക്കാത്തതിന്റെ കാരണം എന്താണ്? ഫോട്ടോസിന്തസിസ് നടക്കണമെങ്കിൽ പ്രധാനമായും എന്താവശ്യമുണ്ട്? സൺലൈറ്റ് വേണം, സൂര്യപ്രകാശം വേണം. രാത്രിയിൽ സൂര്യപ്രകാശം അവൈലബിൾ ആണോ? അല്ല. അപ്പോൾ രാത്രിയിൽ ഫോട്ടോസിന്തസിസ് നടക്കുന്നില്ല. അപ്പോൾ ചെടികൾ എന്താണ് ബ്രീത് ചെയ്യുന്നത്? പ്ലാന്റ്സ് എന്താണ് ബ്രീത് ചെയ്യുന്നത്? ഓക്സിജനാണ് ബ്രീത് ചെയ്യുന്നത്. അപ്പോൾ നമ്മളും ഓക്സിജനാണ് ബ്രീത് ചെയ്യുന്നത്, പ്ലാന്റ്സും ഓക്സിജനാണ് ബ്രീത് ചെയ്യുന്നത്. അപ്പോൾ അവിടെ ഓക്സിജന്റെ കുറവ് അനുഭവപ്പെടും. അപ്പൊ നിങ്ങൾക്ക് കാര്യം മനസ്സിലായല്ലോ. ബൈജുവിന്റെ സംശയം എന്താണ്, അതിന് കാരണം, ഇതൊക്കെ നിങ്ങൾക്ക് മനസ്സിലായോ? നെക്സ്റ്റ്, ഫോട്ടോസിന്തസിസ് ആൻഡ് റെസ്പിറേഷൻ. വി ഹാവ് ഓൾറെഡി ലേൺ അബൌട്ട് ഫോട്ടോസിന്തസിസ്. നമ്മൾ ഫോട്ടോസിന്തസിസ് കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചു കഴിഞ്ഞു. നെക്സ്റ്റ്, റെസ്പിറേഷൻ. എന്താണ് റെസ്പിറേഷൻ? ബ്രീതിംഗ് പ്രോസസ് അല്ലേ? ബ്രീതിംഗ് പ്രോസസ്സിനെയാണ് റെസ്പിറേഷൻ എന്ന് പറയുന്നത്. ഒബ്സർവ് ദ പിക്ചർ. ഇവിടെ ഒരു ചിത്രം തന്നിട്ടുണ്ട്, നമ്മളത് നന്നായി നോക്കുക. ആ ചിത്രത്തിൽ എന്താണ് കാണിച്ചിരിക്കുന്നതെന്ന്, ഫോട്ടോസിന്തസിസ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഈ ചിത്രത്തിൽ നമ്മൾ കാണുന്നത് ഫ്രം ദി അറ്റ്മോസ്ഫിയർ കാർബൺ ഡൈ ഓക്സൈഡ് ഈസ് ടേക്കൺ ഇൻ ബൈ ദ പ്ലാന്റ്സ് ഫോർ ഫോട്ടോസിന്തസിസ്. And what does the plant give out during photosynthesis? Photosynthesis നടക്കുന്ന സമയത്ത് plants എന്താണ് പുറത്തേക്ക് വിടുന്നത്? അതാണ് നമ്മളിപ്പോ ഈ ചിത്രത്തിൽ കാണുന്നത് അല്ലേ? ഇൻ അതർ സൈഡ് കാർബൺ ഡൈ ഓക്സൈഡ് ഇസ് റിലീസ്ഡ് ബൈ ഹ്യൂമൻസ്, ആനിമൽസ് ആൻഡ് ട്രീസ്. ആൻഡ് ഓക്സിജൻ ഇസ് ടേക്കിംഗ് ഇൻ ഫ്രം ദി അറ്റ്മോസ്ഫിയർ. മറ്റേ സൈഡിൽ എന്താണ് കാണുന്നത്? ആ, അതായത് ഹ്യൂമൻസ്, മനുഷ്യരും മൃഗങ്ങളും ട്രീസ്, പ്ലാന്റ്സ്, ഇതെല്ലാം കാർബൺ ഡൈ ഓക്സൈഡ് പുറത്തേക്ക് വിടുന്നു അല്ലേ? പുറത്തേക്ക് വിടുന്നു, ഓക്സിജൻ അകത്തേക്ക് എടുക്കുന്നു. എന്തിനാണ്? ശ്വസിക്കാൻ. അപ്പോ ട്രീസ് ടേക്ക് ഓക്സിജൻ ഫോർ റെസ്പിറേഷൻ ആൻഡ് കാർബൺ ഡൈ ഓക്സൈഡ് ഫോർ ഫോട്ടോസിന്തസിസ്. മനസ്സിലായോ? ഇപ്പം ടു പ്ലാന്റ്സ് റിലീസ് ഓൺലി ഓക്സിജൻ അറ്റ് ഓൾ ടൈംസ്. നമ്മളത് കഴിഞ്ഞൊരു എക്സ്പെരിമെന്റിൽ പറഞ്ഞിരുന്നു, എല്ലാ സമയത്തും ഓക്സിജൻ തന്നെയാണോ റിലീസ് ചെയ്യുന്നത് പ്ലാന്റ്സ്? അല്ല അല്ലേ? കാർബൺ ഡൈ ഓക്സൈഡ് റിലീസ് ചെയ്യും. ഈസ് ഫോട്ടോസിന്തസിസ് പോസിബിൾ അറ്റ് നൈറ്റ് ആൻഡ് വൈ? രാത്രിയിൽ ഫോട്ടോസിന്തസിസ് പോസിബിൾ ആണോ എന്ന്, പ്രകാശ സംശ്ലേഷണം രാത്രിയിൽ സാധ്യമാണോ? ആണെങ്കിൽ അത് എന്തുകൊണ്ട്? വാട്ട് ഇസ് ദ പ്രോസസ് ദ ടേക്സ് പ്ലേസ് ഡ്യൂറിംഗ് ദ ഡേ ആൻഡ് ദ നൈറ്റ് ഇൻ ഓൾ ഓർഗാനിസംസ് ഇൻക്ലൂഡിംഗ് പ്ലാന്റ്സ്? അതായത് നമ്മളും അനിമൽസ്, ഹ്യൂമൻസ്, അനിമൽസ്, പ്ലാന്റ്സ്, ഇവയിലെല്ലാം രാത്രിയും പകലും നടക്കുന്ന ഒരു പ്രോസസ് എന്താണ്? ബ്രീതിംഗ് ആണ് അല്ലേ? റെസ്പിറേഷൻ. ഡസ് എ പേഴ്സൺ ഹു സ്ലീപ്സ് അണ്ടർ എ ട്രീ ഡ്യൂറിംഗ് ദ നൈറ്റ് റിസീവ് മോർ ഓക്സിജൻ? റൈറ്റ് ഡൌൺ യുവർ എക്സ്പ്ലനേഷൻ ഇൻ ദ സയൻസ് ഡയറി. അതായത് രാത്രിയിൽ മരച്ചുവട്ടിൽ കിടന്നുറങ്ങുന്ന ഒരാൾക്ക് ധാരാളം ഓക്സിജൻ ലഭിക്കുമോ? നിങ്ങളുടെ വിശദീകരണം ശാസ്ത്ര പുസ്തകത്തിൽ എഴുതാനാണ് പറഞ്ഞിരിക്കുന്നത്. നിങ്ങൾക്ക് എന്താണ് തോന്നുന്നത്? ധാരാളം ഓക്സിജൻ ലഭിക്കുമോ അതോ ഇല്ലയോ? What are the requirements of photosynthesis? What are the requirements? Carbon dioxide, water and sunlight. രാത്രിയിൽ സൺലൈറ്റ് കിട്ടുമോ? ഇല്ല അല്ലേ? രാത്രിയിൽ സൺലൈറ്റ് അവൈലബിൾ അല്ല. സോ ഫോട്ടോസിന്തസിസ് ഒൺലി ഹാപ്പൻസ് ഡ്യൂറിംഗ് ഡേ ടൈം. സോ ഫോട്ടോസിന്തസിസ് ഡസ് നോട്ട് ടേക്ക് പ്ലേസ് ഇൻ എ ഡേ. ഫോട്ടോസിന്തസിസ് ഡേ ടൈമിൽ മാത്രമേ നടക്കൂ. രാത്രിയിൽ നടക്കുമോ? ഇല്ല. അതുകൊണ്ട് എന്ത് സംഭവിക്കും? ആ മരച്ചുവട്ടിൽ കിടന്ന് ഉറങ്ങുന്ന ആൾക്ക് ഓക്സിജന്റെ ലഭ്യത കുറവ് ഉണ്ടാകും. കാരണം നമ്മൾ മനുഷ്യരും ശ്വസിക്കുന്നത് ഓക്സിജനാണ്, ട്രീസും ശ്വസിക്കുന്നത് ഓക്സിജനാണ്. ഇപ്പൊ പിടികിട്ടിയോ നിങ്ങൾക്ക്? രാത്രിയിൽ മരച്ചുവട്ടിൽ കിടന്ന് ഉറങ്ങുന്ന ഒരാൾക്ക് ഓക്സിജന്റെ ലഭ്യത കുറവ് ഉണ്ടാകും. എന്താണ് കാരണം? ബിക്കോസ് ഡ്യൂറിംഗ് നൈറ്റ് പ്ലാന്റ്സ് ഗിവ് ഔട്ട് കാർബൺ ഡൈ ഓക്സൈഡ്.
When green plants carry out photosynthesis during daytime, carbon dioxide is absorbed and oxygen is released. ഹരിത സസ്യങ്ങൾ പകൽ സമയത്ത് പ്രകാശ സംശ്ലേഷണം നടത്തുമ്പോൾ കാർബൺ ഡയോക്സൈഡ് സ്വീകരിക്കുകയും ഓക്സിജൻ പുറത്തേക്ക് വിടുകയും ചെയ്യുന്നു. Since photosynthesis does not take place at night, oxygen is not released. രാത്രിയിൽ പ്രകാശ സംശ്ലേഷണം നടക്കാത്തതിനാൽ ഓക്സിജൻ പുറത്ത് വിടുന്നില്ല. അതുകൊണ്ടാണ് രാത്രിയിൽ മരച്ചുവട്ടിൽ കിടന്നുറങ്ങുന്ന ഒരാൾക്ക് ഓക്സിജന്റെ ലഭ്യത കുറവുണ്ടാകും എന്ന് നമ്മൾ ചർച്ച ചെയ്തത്. ഓൾ ഓർഗനിസംസ് ഇൻക്ലൂഡിംഗ് പ്ലാന്റ്സ് റെസ്പയർ ഡേ ആൻഡ് നൈറ്റ്. ഓക്സിജൻ ഈസ് ടേക്കൺ ഇൻ ആൻഡ് കാർബൺ ഡൈ ഓക്സൈഡ് ഈസ് ഗിവൻ ഔട്ട് അറ്റ് ദാറ്റ് ടൈം. സസ്യങ്ങൾ ഉൾപ്പെടെ നമ്മൾ ഉൾപ്പെടെ എല്ലാ ജീവജാലങ്ങളും പകലും രാത്രിയും ശ്വസിക്കുന്നുണ്ടല്ലേ. അപ്പോൾ ഓക്സിജൻ അകത്തേക്ക് എടുക്കുകയും സ്വീകരിക്കുകയും കാർബൺ ഡൈ ഓക്സൈഡ് പുറത്തേക്ക് വിടുകയും ചെയ്യുന്നു. നമ്മൾ അത് തന്നെയാണ് ഇപ്പൊ പഠിച്ചുകൊണ്ടിരിക്കുന്ന കാര്യങ്ങള്. അപ്പം ഇന്ന് നമുക്ക് ഇത്രയും മതി. ഇനി നമുക്ക് ബാക്കി അടുത്ത ക്ലാസ്സിൽ പഠിക്കാം. അപ്പം നിങ്ങൾ നന്നായിട്ട് ഇന്ന് നമ്മൾ പഠിച്ചതുവരെ നന്നായിട്ട് ഇരുന്ന് വായിച്ചു പഠിക്കുക, എഴുതി പഠിക്കുക. ഇനി നമുക്ക് അടുത്ത ക്ലാസ്സിൽ കാണാം. അതിനു മുമ്പ് നിങ്ങൾ ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തില്ല എങ്കിൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. നിങ്ങളുടെ ഫ്രണ്ട്സ് ഒക്കെ കാണില്ലേ, അവർക്കൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക, അവരും പഠിക്കട്ടെ അല്ലേ. ആ ബെല്ലൈക്കൺ കൂടി എനേബിൾ ചെയ്യുക. ഇനി നമുക്ക് അടുത്ത ക്ലാസ്സിൽ കാണാം.